നമ്മുടെ മക്കൾ ചിലപ്പോൾ തിന്മയൊക്കെ ചെയ്തേക്കും. തിന്മ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ആദ്യം ആക്ഷേപിക്കുന്നതിന് പകരം നമ്മിൽ അതിന്റെ ആ തിന്മയുടെ തുടക്കത്തിന് നമ്മൾ ആരെങ്കിലും ഒരാൾ കാരണമാണോ എന്നതാവണം ആദ്യത്തെ ചിന്ത. എന്റെ കുട്ടി മോശമായി എന്നല്ല, ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യമാണോ എന്റെ കുട്ടിയിൽ ഈ മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്നതാണ് ചിന്തിക്കേണ്ടത്. എവിടെയോ അതിന്റെ അസിലുണ്ടാവും, എവിടെയോ അതിന്റെ അസിലുണ്ടാവും. വീട്ടിലേക്കൊരു പിരിവുകാരൻ കയറി വരുമ്പോ വാപ്പ അകത്തില്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു വിടുന്നത് സ്വന്തം മകനെയാണെങ്കിൽ ആ മകൻ പഠിക്കുന്നത് വാപ്പയിൽ നിന്ന് പഠിച്ച പാഠം തിന്മയാണ്, കളവ് പറയാമെന്ന പാഠമാണ്. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഉപദേശങ്ങളെക്കാളേറെ നിങ്ങൾ ചെയ്തതെന്താണോ അതിനെയാണ് മക്കൾ നന്മയായി കാണുക. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു പരാതി വന്നു. മുആവിയ തങ്ങൾ ചെറുപ്പക്കാരനാണ്, പക്ഷെ നിസ്കാരം കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലാൻ ഇരിക്കില്ല എന്നതാണ് പരാതി. ഒരു 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലാൻ ഇരിക്കാതെ എഴുന്നേറ്റ് പോകുമെന്നുള്ള പരാതി വരുമ്പോ നമ്മിൽ ആരാണെങ്കിലും ഇടപെടുന്നതിനൊരു ശൈലി ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട ശൈലി മുആവിയ തങ്ങളെ അടുത്തിരുത്തി ഇന്നി ഉഹിബ്ബുക യാ മുആവിയ, മുആവിയ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാര രീതിയാണ്. ഒരാളെ തിരുത്താൻ, മക്കളെ തിരുത്താൻ ഒരു ഭാഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ തന്നെയാവണം ആ ഭാഷ. തങ്ങളെ മുആവിയ തങ്ങളോട് പറയുന്നു ഇന്നി ഉഹിബ്ബുക യാ മുആവിയ, ചെറുപ്പക്കാരനായ ഒരു സഹോദരനിൽ ഒരു തിന്മ സംഭവിച്ചു പോകുമ്പോൾ ചീത്ത പറയുന്നതിന് പകരം നിനക്കൊന്നും ബോധം വരാൻ സമയമായില്ലേ എന്ന് ആക്ഷേപിക്കുന്നതിന് പകരം ഇന്നി ഉഹിബ്ബുക യാ മുആവിയ, മുആവിയ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. ഫലാ തൻസ അൻ തഖൂല ബഅദ കുല്ലി ഫരീള, അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ് ദിക്ർ പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാതൃകയാണ് നമ്മുടെ കുടുംബത്തിലെങ്കിൽ ഉപദേശിക്കുന്നിടത്ത് അസ്വാരസ്യം വരില്ല. വീട്ടിലേക്ക് കയറുമ്പോ സലാം പറയാൻ മടി കാണിച്ച ടീനേജ് പ്രായക്കാരനായിരുന്ന അബൂ ഉമാമയോട് ഇന്ന മിനന്നാസി മൻ ഇദാ അറാഹു യലീനു ഖൽബീ വ അൻത മിൻഹും യാ അബാ ഉമാമ എന്ന് ഉപദേശിച്ച ഒരു പ്രവാചകനുണ്ട് നമുക്ക്. ഒരു കൗമാരപ്രായക്കാരനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സലാം പറയാൻ വീട്ടിലേക്ക് കയറുമ്പോ സലാം പറയാൻ മടി കാണിച്ചപ്പോ എടാ പ്രായപൂർത്തിയായില്ലേ, ഇനിയൊക്കെ സ്വയം ചെയ്യാൻ പ്രായമായില്ലേ എന്നല്ല ചോദിച്ചത്, മറിച്ച് ചില ആളുകളെ കാണുമ്പോ അബൂ ഉമാമ എന്റെ കൽബിന് വല്ലാത്ത സന്തോഷമാണ്. അതിലൊരാള് നിങ്ങളാ അബൂ ഉമാമ, എന്നിട്ട് നിങ്ങൾ എന്താ സലാം പറയാത്തത്? നിങ്ങൾ വീട്ടിൽ കയറുമ്പോ സലാം പറഞ്ഞാൽ തക്കുൻ ബറകത്തൻ അലൈക വഅലാ അഹ്ലിൽ ബൈതി, അത് നിങ്ങൾക്കും കുടുംബത്തിനും ബർക്കത്തല്ലേ എന്ന് ചോദിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി. അതിലേക്ക് നമ്മൾ വരണം. മക്കളെ ഉപദേശിക്കുമ്പോൾ, വീട്ടിൽ ഉപദേശിക്കുമ്പോൾ പ്രവാചകന്റെ ശൈലിയിലേക്ക് വരണം. അവരെ ചിന്തിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം, അവരെ നന്മയിൽ പ്രേരിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം, ഉപദേശിക്കുന്നതിനേക്കാളേറെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. നിങ്ങളെ വീട്ടിൽ വളർന്നു വരുന്ന ഒരു പിഞ്ചു സന്താനം ഹാഫിളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ട കർമ്മം എന്ന പേരിൽ ചില മഹാന്മാർ വിശദീകരിച്ചത് നിങ്ങൾ ഗർഭകാലത്ത് മുതലേ ഖുർആൻ ഓതാൻ പരിശീലിച്ചോളൂ എന്നാണ്. തിസ്അതു അസ്റാറിൽ ഹിഫ്ളിൽ ഖുർആൻ എന്നൊരു കിതാബുണ്ട്. ഒരു ചെറിയ കുട്ടി എങ്ങനെ ഹാഫിളാവേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ആ കിതാബിൽ. ഇതിന് ആദ്യത്തെ കണ്ടീഷൻ ഗർഭകാലം മുതൽ ഉമ്മയുപ്പയും ഓതി തുടങ്ങട്ടെ എന്നാണ്. അവർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമായി വരിക. അങ്ങനെ നന്മയിൽ ഉപദേശിച്ച് അള്ളാഹുവിലേക്ക് മക്കളെ വഴി നടത്താൻ നമുക്ക് കഴിയണം. അവസാനം പരലോകത്തെത്തുമ്പോ ഈ മക്കളെ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. അതല്ലേ നമ്മുടെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം.